ദേവദൂതർ പാടി എന്ന് പറഞ്ഞ പാട്ടിൻ്റെ ജനനത്തിൻ്റെ പുറകിൽ അത് അന്വേഷിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കൊല്ലം പുറകോട്ട് പോകണം. അതായത് എനിക്ക് 17 വയസ്സുള്ളപ്പോൾ, അതായത് ഏതാണ്ട് 50 കൊല്ലം മുമ്പ് ഞാൻ വയലിനിസ്റ്റായിട്ട് പ്രവർത്തിച്ചിരുന്ന കാലം, അന്ന് ഈ വയലിൻ വായിക്കുന്ന നേരത്ത് നമ്മൾ ചിലപ്പോൾ സമയം ഫ്രീ സമയമൊക്കെ കിട്ടുമ്പോൾ പ്രാക്ടീസ് സമയം കിട്ടും, നമ്മൾ ഫ്രീ സമയം കിട്ടുമ്പോൾ വയലിൻ എന്തെങ്കിലും വായിക്കും, ചിലപ്പോൾ പ്രാക്ടീസിങ് നോട്ട്സ് വായിക്കും, അല്ലാത്ത പക്ഷം എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് നമ്മൾ വായിക്കാൻ നോക്കും. അതിലെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മോഹനമൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു ട്യൂൺ ഞാൻ ടരട്ടര 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 എന്നൊക്കെ പറയുന്ന പോലത്തെ ഫ്രേസുകൾ എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല, അന്ന് വായിച്ചിരുന്നതാണ് വയലിൻ്റെ. അപ്പം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനെ ഒരു കൺട്രി അമേരിക്കൻ കൺട്രി ഫോക്സ് സ്റ്റൈലിന് വേണമെങ്കിൽ വയ്ക്കാം. അങ്ങനെ വയലിനിൽ അത് ഞാൻ വായിച്ചു. അത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ പിന്നീട് ചെന്നൈയിലേക്ക് മാറി ഭരതേട്ടനായിട്ട് പരിചയപ്പെടുന്നു. ഭരതേട്ടൻ ആരവെന്ന് പറഞ്ഞ സിനിമ എടുത്തപ്പോൾ എന്നെ അതിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അഭിനയിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. അപ്പോൾ പുള്ളി പറഞ്ഞാൽ അഭിനയിക്കണ്ട, അവിടെ വന്നിട്ട് വയലിൻ വായിച്ചാൽ മതി. അപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, ഞാൻ എവിടെ പോയാലും സ്റ്റുഡിയോയിലും ആയാലും എപ്പോൾ നോക്കിയാലും ഫുൾ ടൈം വയലിൻ വായിച്ചുകൊണ്ടിരിക്കും, അത് തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ അവിടെ പോകുന്നു. ഞാനൊരു വയലിനിസ്റ്റിൻ്റെ കഥാപാത്രം. അപ്പോൾ അവിടെ ചില ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ ഞാൻ അതിനനുസരിച്ചിട്ടൊക്കെ വായിക്കും, ഇടയ്ക്ക് സിനിമ പാട്ട് വായിക്കും, ഇടയ്ക്ക് എനിക്ക് പെട്ടെന്ന് ഈ ഒരു എൻ്റെ ഈ പഴയ ഞാൻ ആദ്യം വായിച്ചിരുന്ന ഈ ബിറ്റ് അവിടുത്തെ ലൊക്കേഷനും സിറ്റുവേഷനും ഒക്കെ നോക്കുമ്പോൾ നല്ല മാച്ചിങ് ആയിട്ട് എനിക്ക് തോന്നി, ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ. അങ്ങനെ അതും ഞാൻ വായിച്ചു, ഇടയ്ക്കിടയ്ക്ക് വായിക്കും പടത്തിൽ. അത് ആ പടം കണ്ടാലറിയാം ഞാൻ വായിക്കുന്ന ചില ബിറ്റുകൾ ഇതേപോലത്തെയാണ്. ഇത് റെക്കോർഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വെളിച്ചത്തിലാണ് അന്ന് ഞാനും ജോൺസണും കൂടിയിട്ട് ആ പടത്തിൻ്റെ റീ റെക്കോർഡിങ് ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് മ്യൂസിക് ഡയറക്ടേഴ്സ് ആവുന്നത്. എനിക്കതിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനത് ആ പടം ചെയ്തു വിട്ടു. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം 85-ൽ കാതോടുകാതവരും വന്നപ്പോൾ രണ്ട് കാരണങ്ങൾ, ഒരുപക്ഷെ ഇതും കൂടിയായിരിക്കാം, വയലിനിസ്റ്റിൻ്റെ കഥാപാത്രമാണ് മമ്മൂട്ടി അഭിനയിക്കുന്നത് അതിൽ. അപ്പോൾ അതേപോലെ ഈ ഒരു ട്യൂൺ ഭരതേട്ടൻ്റെ മനസ്സിലുണ്ട്, ഈ പടത്തിൽ ഈ ട്യൂണിൻ്റെ ഒരു ഛായയിലൊരു പാട്ടുണ്ടാക്കണം. അങ്ങനെ അതും കൂടി ഭരതേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനൊരു പാട്ട് നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട്, അപ്പോൾ അതൊക്കെ നാഗരയിലുണ്ട്, ടേപ്പുണ്ട്, അത് പ്ലേ ചെയ്തിട്ട് പറഞ്ഞു ഇത് ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ട്, നമ്മൾ സ്ഥിരം വായിച്ചിരുന്നതല്ലേ. അപ്പം അതിൻ്റെ ഒരു ഛായയിലൊരു പാട്ടുണ്ടാക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പം ചോദിച്ച് എൻ്റെ അടുത്ത് നിങ്ങൾ ഞാൻ ഈ പാട്ട് എങ്ങനെ ജനിച്ചു എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ദേവദൂതർ ഉണ്ടായത് അങ്ങനെയാണ്.